ഒരിക്കൽ യുദ്ധത്തിന് പേര് കേട്ട ഒരു രാജാവ് ഉണ്ടായിരുന്നു. എല്ലാ യുദ്ധത്തിനും പോകുമ്പോഴും രാജാവിന്റെ കൂടെ ഒരു കമ്പാനിയനായിട്ട് ഒരു ആനയും വരുമായിരുന്നു. ഈ ആന ഭയങ്കര ശക്തനും ഒട്ടും പേടിയില്ലാത്തവനും വിശ്വസ്തനും ഒക്കെ ആയിരുന്നു. എപ്പോഴൊക്കെ ആളുകൾ രാജാവിനെ അദ്ദേഹത്തിന്റെ കഴിവുകൾക്ക് അഭിനന്ദിക്കുന്നോ അപ്പോഴൊക്കെ രാജാവ് അതിന്റെ ഈക്വൽ ക്രെഡിറ്റ് ആ ആനയ്ക്കും കൊടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പോ കാര്യങ്ങൾ ആകെ മാറി. ആനയ്ക്ക് വയസ്സായി, അതുകൊണ്ട് തന്നെ ഇപ്പൊ യുദ്ധത്തിലൊന്നും പങ്കെടുക്കാൻ കഴിയില്ല. ഇപ്പൊ മിക്ക സമയത്തും ആ ആന കാട്ടിലൂടെ അരുവിൽ നടക്കാണ് ചെയ്യാറ്. രാജാവ് ഇടയ്ക്കിടയ്ക്ക് വന്ന് അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാറും ഉണ്ടായിരുന്നു. ഒരു ദിവസം ഈ ആന കാട്ടിലൂടെ അങ്ങനെ നടക്കുന്ന സമയത്ത് ഭയങ്കര ദാഹം തോന്നി. അപ്പൊ അവിടെ അടുത്ത് കണ്ട ഒരു കുളത്തിലേക്ക് വെള്ളം കുടിക്കാനായിട്ട് പോയി. പക്ഷേ ആ കുളത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ചതുപ്പ് നിലം ഉണ്ടായിരുന്നു. എന്നാൽ ആന അത് കണ്ടതുമില്ല. ആന മുമ്പോട്ട് നടക്കുകയും അറിയാതെ കാല് തെറ്റി ആ ചതുപ്പിന്റെ അരികിൽ സ്റ്റക്ക് ആവുകയും ചെയ്തു. എത്രത്തോളം ആന അതിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിച്ചോ അത്രത്തോളം അടിയിലേക്ക് പോവുകയാണ്. അങ്ങനെ ആന ഉച്ചത്തിൽ ചിഹ്നം വിളിക്കാൻ തുടങ്ങി. ആനയുടെ ചിഹ്നം വിളി ആ കാടാകെ മുഴങ്ങി. അങ്ങനെ കുറെ ആളുകൾ അവിടെ ഓടിക്കൂടി. കൂട്ടത്തില് രാജാവ് തന്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഭടന്മാരെയും കൂട്ടി അവിടെ എത്തി. അവർ അവരെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ശ്രമിച്ചു നോക്കി. പക്ഷേ ആനയെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചില്ല. ഇത്രയും വലിയൊരു മൃഗമാണല്ലോ. ആ സമയത്ത് ബുദ്ധൻ ആ വഴി പാസ് ചെയ്യാൻ ഇടയായി. ബുദ്ധനെ കണ്ട രാജാവ് ഉടനെ ബുദ്ധന്റെ അടുത്തെത്തി സഹായം ചോദിച്ചു. ബുദ്ധൻ ആ ആനയുടെ അവസ്ഥ മനസ്സിലാക്കിയതിനു ശേഷം രാജാവിനോട് തന്നെ ഏറ്റവും നല്ല സൈനികരെ അണിനിരത്തി കാഹളം മുഴക്കാൻ പറഞ്ഞു. അവർ ആനയും കൊണ്ട് യുദ്ധത്തിന് പോയിരുന്നപ്പോൾ മുഴക്കിയിരുന്ന അതേ കാഹളം അവർ കാഹളം മുഴക്കി. ഈ ശബ്ദം കേട്ടതും ആനയുടെ മട്ട് മാറി. താൻ യുദ്ധത്തിന് പോവുകയാണ് എന്നുള്ള രീതിയിൽ ആന തന്റെ മുഴുവൻ ശക്തിയും സംഭരിച്ച് സ്വയം ആ ചതുപ്പിൽ നിന്നും പുറത്തു വന്നു. പലപ്പോഴും നമ്മളൊരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത് തളർന്നു പോകുമ്പോൾ നമ്മൾ എന്തിനാണ് തുടങ്ങിയത് എന്നുള്ള കാര്യം മറന്നുപോകും. എപ്പോഴും നിങ്ങൾ എവിടെ നിന്നാണ് ഇവിടെ വരെ എത്തിയത്, ഇതുവരെ എത്താൻ നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടു, അതുപോലെ എന്തിനാണ് ഞാൻ ഇതൊക്കെ തുടങ്ങിയത് എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുതന്നെയാണ് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല മോട്ടിവേഷനും. വെൻ യു ഫീൽ ലൈക്ക് ക്വിറ്റിംഗ്, റിമെമ്പർ വൈ യു സ്റ്റാർട്ടഡ് ആൻഡ് ഓൾവേസ് Remember your struggles. Have a nice day.